ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജേണി ഓഫ് ലൈഫ്. നമ്മൾ വന്നിട്ടുള്ളത് റെഡി പുളിക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, അധികം സ്പൈസി ഒന്നും ഇല്ലാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. നല്ലൊരു മപ്പാസാണ് നമ്മൾ കാണിക്കുന്നത്. നല്ല വെള്ളപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ടുള്ള റെഡി പുളി മപ്പാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയത് ആവോലി ഫിഷ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിഷ്, ആവോലിയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിഷ് വെച്ച് നിങ്ങളും നമ്മളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ആവോലി നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കി വെച്ച ശേഷം ഇത്തിരി കല്ലുപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെളിച്ചെണ്ണയും കൂട്ടി നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം. നന്നായിട്ട് കല്ലുപ്പ് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പൊക്കെ നമ്മൾ കറിയിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത് ഇട്ടിട്ടുണ്ട് നല്ല ശ്രദ്ധയോടു കൂടി ഇടുക വേണേ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഒരു വലിയ പാത്രം തന്നെ എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മസാല പരട്ടി വെക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ വേണം. തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മളിതിൽ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ കോക്കനട്ട് ഓയിൽ തന്നെ ഉണ്ടാക്കാൻ വേണേ. നമ്മൾ ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ്. ഉലുവ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് നന്നായിട്ട് മൂത്തിട്ട് അതിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ വരും. അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത് മൂന്നാല് ഏലക്കയാണ് കേട്ടോ. ഏലക്ക അത് മറക്കാതെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണയിൽ നിന്ന് നന്നായിട്ട് ഒന്ന് മൂത്തിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്നുകൂടെ ഇറങ്ങി വരട്ടെ. ഇനി നമുക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ തക്കാളി അതിലേക്ക് വീണ് പോയതാട്ടോ, അത് ഒഴിവാക്കിയ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് വെച്ചതാണ്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മളെപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവുക ക്രഷ് ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആവശ്യത്തിനുള്ള പച്ചമുളക്, നമ്മളിത് മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എത്രത്തോളം എരിവ് വേണോ അതൊക്കെ ഈ പച്ചമുളകിൽ ആണ് ആവേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സവാള, സവാള വളരെ കുറച്ച് മതി കേട്ടോ. നമ്മൾ എരിവ് കുറഞ്ഞ കറിയാണ്, സവാള ഒരുപാട് ഇട്ടാലും മധുരിച്ച് പോകും. അപ്പോൾ നമ്മൾ മീനൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചട്ടിയിൽ അതൊന്ന് പൊരിക്കാം, മറ്റു ചട്ടിയിൽ നമുക്ക് ഈ സവാള ഒന്ന് വഴിച്ചെടുക്കാം. ഒരു ചട്ടിയിൽ അങ്ങനെ പൊരിയട്ടെ, ഒരു ചട്ടിയിൽ അങ്ങനെ വഴുതട്ടെ, എന്താ പറയുക, വാടട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വരുന്ന വരാനായിട്ട് കുറച്ച് ഉപ്പിടുക. നമ്മൾ നേരത്തെ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യം നമ്മുടെ അവൈലബിലിറ്റിക്കനുസരിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എനിക്ക് കുറച്ചേ കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ ഒന്നാം പാലാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കാൻ റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്. ഇത് ഒന്നാം പാലിൽ രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചുള്ളതാണ് കേട്ടോ ഒന്നാം പാല്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്ന ശേഷം നമ്മളിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി മയിലിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ രണ്ടാം പാലാണ്. നമ്മൾ ഈ രണ്ടാം പാലിലാണ് നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി വേവിക്കുന്നത് ഈ രണ്ടാം പാലിലാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലൊന്നും എടുക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ വന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഹാഫ് കുക്കൊക്കെ ആയി കിട്ടിയാൽ മതി. നമ്മുടെ ഈ തേങ്ങാപ്പാലിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ കറിക്കിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു കൊടമ്പുളി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ, ചെറിയൊരു പീസ്. പിന്നെ നമ്മൾ ആ മീനും കൂടെ അതിലേക്ക് ഇട്ടെടുത്തൊരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് നമ്മൾ നേരത്തെ ആ മീൻ പൊരിച്ച ചട്ടി ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വേറെ വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ആ വെളിച്ചെണ്ണയിൽ ആ മീനിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുക്കുക പോരുന്ന രൂപത്തിലും തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാലും മതി. എന്നിട്ട് നമുക്ക് അത് ഇതിൻ്റെ മേലിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി വല്ലാതെ ഉടക്കുകയൊന്നും ചെയ്യേണ്ട, അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കുറച്ചൊരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങിയാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആ തക്കാളിയൊക്കെ ഇങ്ങനെ മേലിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഫുൾ ഒഴിച്ച് കൊടുത്തിരുന്ന നേരത്തെ തന്നെ ഈ ഒരു സമയത്ത് ഇതൊക്കെ നല്ലൊന്ന് തിളക്ക് വന്ന ശേഷം നമുക്ക് ഓഫാക്കാനാവുമ്പോൾ നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഒഴിച്ചത് രണ്ടാം പാലായിരുന്നു, പറഞ്ഞാൽ മാറിപ്പോയതാണ്.
നമുക്ക് നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കിട്ടിയത് ഹസ്ബൻഡ് ഞാനും ചെറുതായിട്ടൊന്ന് ഉടക്കുമ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യും, ഒറ്റക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൽ വയ്ക്കും നല്ല സ്മെല്ല് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും. അപ്പോൾ സംഭവം ഇതായിരുന്നു, അങ്ങനെ കണ്ടുപിടിച്ചാണ്ടത്. അപ്പോൾ പിന്നെ നമ്മളിത് അപ്പോൾ കറിയൊക്കെ ആയി, അതിൻ്റെ ഒരു വിഷയം മാറിപ്പോയി. അപ്പോൾ നമുക്ക് കറി കാണാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഭംഗി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഉള്ളി ഒന്ന് വയറ്റി മേലെ വെച്ച് കൊടുക്കുക. അത് തികച്ചും ഓപ്ഷണലാണ്, കാണാൻ പ്രസൻറ്റേഷനിലൊരു ഭംഗി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പത്തിരിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഫിഷ്, നല്ല ഫിഷൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.